السلام عليكم ورحمة الله وبركاته. إذا شبدا كلكم عندو، نتني عندا problem أريلا، بل لا هذا فرطو بوجن عندو، هذا لو فتنة تودارا، ها باعونو تكستو نقولي شيء دارو، عند screen التكست كأنه نيلا، كمال هو وكايتنا لحم ممبر باعه عندو، يعني أردت هذا بارين هذا غدري لا دولو، لا. كمان هو كاتي يدوه ان ندين الفم مبلغ باغا نمكو ويكا ندند دلدل ان الفم مبلغ باغا نمكو تشتيلا نريكا كما ولو شكا ابدا نانا نمكو ودا ندد ادا ندد تريو تشوديو تشودي كان ان لا امر برنا وذلك لقوله تعالى او لامستم النساء സ്ത്രീകളെ നിങ്ങൾ സ്പർശിച്ചാൽ എന്ന് അത് ഏത് സൂറത്തിലാണെന്നാണ് ചോദ്യം. ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ അത് പറഞ്ഞിട്ടില്ല, പിന്നീട് ദുൽദുൽ ടെക്സ്റ്റ് ചെയ്തിരുന്നു. എന്റെ മറ്റു സുഹൃത്തുക്കളോടാണ് ചോദ്യം. ജാഫർ മണ്ണിയിൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റു സുഹൃത്തുക്കൾ. ഒന്ന് ജാഫർ മണ്ണിയിൽ നിസാർ എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണെങ്കിൽ മറ്റുള്ളവരും അത് തന്നെ സ്മരിക്കുക, അല്ലെങ്കിൽ മറ്റു സുഹൃത്താണെങ്കിൽ അത് അറിയിക്കുക. ഓ, ഏതായാലും സൂറത്ത് നിസാഅ് തന്നെയാണ്. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. വലവു ശക്ക, ഒരാൾ സംശയിച്ചാൽ, വലവു ശക്ക ഒരാൾ സംശയിച്ചാൽ, ഹൽ മാ ലമസഹു, അവൻ സ്പർശിച്ച ഒന്ന്, ശഅറുൻ ഔ ബശറത്തുൻ, അത് രോമമാണോ അല്ല തൊലിയാണോ എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും തൊലി തമ്മിൽ ചേർന്നാൽ മാത്രമാണ് വുളൂഹു മുറിയുന്നത്. അപ്പോൾ തൊട്ട വസ്തു അത് തൊലിയാണോ രോമമാണോ എന്ന് സംശയമുണ്ടായി. എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമായി തൊട്ടിട്ടില്ല, പെട്ടെന്ന് തൊട്ടുപോയതാണ്, അത് തൊലി തന്നെയാണോ അല്ല രോമമാണോ എന്ന് സംശയം ഉണ്ടായാൽ ലം യന്തഖിള്, വുളൂഹു മുറിയുന്നതല്ല. വലവു ശക്ക, ഒരാൾ സംശയിച്ചാൽ, ഹൽ മാ ലമസഹു, അവൻ സ്പർശിച്ച ഒന്ന് ആണോ, ശഅറുൻ, രോമമാണോ മുടിയാണോ, ഔ ബശറത്തുൻ, അല്ല തോല തൊലിയാണോ എന്ന് സംശയിച്ചാൽ ലം യന്തഖിള്, വുളൂഹു മുറിയൂല. ഏതുപോലെ തന്നെ കമാലവു വഖഅത്ത് യദുഹു, ഒരാളുടെ കൈ വീണതുപോലെ അല്ലെങ്കിൽ ഒരാളുടെ കൈ സംഭവിച്ചതുപോലെ, അലാ ബശറത്തിൻ, ഒരു തൊലിയുടെ മേലാണ് കൈ സംഭവിച്ചത്. പക്ഷെ ലാ യഅലമു, അവൻ അറിയില്ല, അഹിയ ബശറത്തു റജുലിൻ അവ ഇംറഅത്തിൻ, ആ തൊലി ആണിന്റെ തൊലിയാണോ പെണ്ണിന്റെ തൊലിയാണോ എന്ന് അറിയില്ല. ആണും പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നിച്ചുള്ള സ്ഥലത്താണ് ഇവന്റെ കൈ ഒരാളുടെ ഒരു തൊലിയുടെ മേൽ വീണത്. പക്ഷെ ആ തൊലി ആണിന്റേതാണോ പെണ്ണിന്റേതാണോ അറിയില്ല, എന്നാലും അവിടെയും വുളൂഹു മുറിയൂല. അതുപോലെ അപ്രകാരം സംശയിച്ചതിന്റെ പേരിൽ വുളൂഹു മുറിയുകയില്ല. അതുപോലെ തന്നെ ഔ ശക്ക, ഒരാൾ സംശയിച്ചു, ഹൽ ലമസ മഹ്റമൻ ഔ അജ്നബിയത്തൻ, തനിക്ക് വിവാഹബന്ധം നിഷിദ്ധമായ ഉമ്മ, അനുജത്തിമാർ, ജ്യേഷ്ഠാനുജത്തിമാർ, സഹോദരിമാർ, അതുപോലെ മറ്റു മഹ്റമായ ആൾ, ഉമ്മയുടെ അനുജത്തിമാർ, ഉപ്പയുടെ ജ്യേഷ്ഠാനുജത്തിമാർ തുടങ്ങിയ മഹ്റമിനെയാണോ സ്പർശിച്ചത്, ഔ അജ്നബിയത്തൻ, അല്ലെങ്കിൽ അന്യരായ സ്ത്രീകളെയാണോ സ്പർശിച്ചത് എന്ന് സംശയിച്ചാലും അപ്രകാരം തന്നെ വുളൂഹു മുറിയുകയില്ല. അതായത് വുളൂഹു മുറിയണമെങ്കിൽ ഈ പ്രവൃത്തി ചെയ്തു എന്ന ഉറപ്പ് വേണമെന്നർത്ഥം. ആണിന്റെയും പെണ്ണിന്റെയും തൊലി തമ്മിൽ ചേർന്ന് എന്ന് ഉറപ്പാകുമ്പോൾ മാത്രമേ വുളൂഹു മുറിയുന്നുള്ളൂ. ഇത് തൊലിയിൽ തന്നെയാണോ ചേർന്നത് അല്ല രോമത്തിലാണോ എന്ന് സംശയിച്ചാൽ വുളൂഹു മുറിയൂല. അപ്രകാരം തന്നെ ഞാൻ തൊട്ടത് അന്യ പെണ്ണെന്നെയാണോ അല്ല എന്റെ ഉമ്മയെ അല്ലെങ്കിൽ എന്റെ പെങ്ങളെയോ ആണോ തൊട്ടുപോയത് എന്ന സംശയം ഉണ്ടായാലും വുളൂഹു മുറിയുകയില്ല. വഖാല ശൈഖുന ഫി ശറഹിൽ ഉദാബി, ശറഹുൽ ഉദാബി എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഹജർ ഹൈതമി റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നു, ഷറഹുൽ ഉദാബി എന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖുന ഇബ്ന് ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞു, വലൌ അഖ്ബറഹു അദ്ല, ഒരു നീതിമാനായ ഒരാൾ അവനോട് വർത്തമാനം പറഞ്ഞാൽ, നീതിമാനായ ആളെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ കളവൊന്നും പറയാത്ത, അങ്ങനെ കൃത്യമായി തിന്മയൊന്നും കൂടുതൽ ചെയ്യാത്ത ഒരാൾ, നീതിമാനായ ഒരാൾ ഇവനോട് വർത്തമാനം പറഞ്ഞാൽ, ബിലംസിഹ ലഹു, ഒരു പെണ്ണ് അവനെ സ്പർശിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട്, ബിലംസിഹ ലഹു, പെണ്ണ് അവനെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് വർത്തമാനം പറഞ്ഞു.
അല്ലെങ്കിലോ ബിനഹവി ഖുറൂജി രീഹിം മിൻഹു, അവനിൽ നിന്നും കാറ്റ് കീവാഴ് പുറത്തു വന്നിട്ടുണ്ട് എന്നത് പോലാത്തതുകൊണ്ട് വർത്തമാനം പറഞ്ഞു. ഫി ഹാലി നൗമിഹി മുമക്കിനൻ, അവൻ ചന്തിയൊക്കെ സൗകര്യപ്പെടുത്തി ഉറങ്ങുന്ന സന്ദർഭത്തിൽ അവനിൽ നിന്നും കീവാഴ് പോലാത്തത് പുറത്തു വന്നു എന്ന നിലക്കൊരാൾ വിവരം പറഞ്ഞാൽ വജബ അലൈഹി, അവന്റെ മേൽ നിർബന്ധമാണ് അല്ലഹദു ബി കൗലിഹി, ആ നീതിമാന്റെ വാക്കിനെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞാൽ വളവ് മുറിഞ്ഞു എന്ന് തീരുമാനിക്കണം. ചന്തിയൊക്കെ കൃത്യമായി ഉറപ്പിച്ചാണ് ഉറങ്ങിയത്, പക്ഷേ ഇരുന്നുറങ്ങിയതാണ്, പക്ഷേ ഇവനിൽ നിന്നും കീവാഴ് വന്നിട്ടുണ്ട് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നീതിമാനായ ആൾ പറഞ്ഞു അപ്രകാരം ഇവൻ അറിയില്ല പെണ്ണ് തൊട്ടത്, പക്ഷേ പെണ്ണിനെ നീ തൊട്ടിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ പെണ്ണ് ഇവനെ തൊട്ടിട്ടുണ്ടെന്ന് ഒരു നീതിമാനായ ആൾ പറയുകയാണെങ്കിൽ അയാളുടെ വാക്ക് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇനി പറയുന്നത് ഇന്നലെ പറഞ്ഞതിന്റെ അല്പ ബാക്കിയാണ്. നാലാമത്തെ വളവ് മുറിയുന്ന കാര്യം തലാഖൈ ബശറത്തൈ ദകരും വ ഉൻസ, ആണിന്റെയും പെണ്ണിന്റെയും രണ്ടുപേരുടെയും തൊലി ചേരലാണ്. ബി കിബരിൻ ഫീഹിമ, അവർ രണ്ടാളിലും വലുതാവരോടുകൂടി, രണ്ടാളും വലുതായിരിക്കണം. അതുകൊണ്ടാണ് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് കാണുക, വലിയവരായ ആണും പെണ്ണും. വലുതിന്റെ മാനദണ്ഡം എന്ത് എന്ന് ഇൻഷാല്ല ക്ലാസ്സിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തന്നെ ഫത്വുൽ മുഈനിൽ പറയുന്നുണ്ട്. വലുത് എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമായ 18 വയസ്സ് എത്തിച്ചേരണോ, അല്ല ഇനി ഒന്നുകൂടി മധ്യവയസ്കനാകണോ എന്നൊക്കെ ഇൻഷാല്ല കിതാബിൽ കടന്നു വരും. അപ്പൊ ബി കിബരിൻ, വലുതാവലോടുകൂടി, ഫീഹിമ, അവ രണ്ടുപേരിലും വലിപ്പം എന്നതോടുകൂടി രണ്ടുപേരും ചേരണം. എന്ന് വെച്ചാൽ ഫലാ നഖ്ല, വുളൂഹ് മുറിയുന്നതല്ല. ബി തലാഖൈഹിമ, ആണും പെണ്ണും ചേർന്നതുകൊണ്ട് വുളൂഹ് മുറിയൂല. മഅ സിഗറിൻ ഫീഹിമ, സൗണ്ട് പ്രശ്നമുണ്ടോ? സൗണ്ടിന് പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ, സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ടോ? നോ. ബഹുമാനപ്പെട്ട സാജി ഒക്കെ എന്ന സുഹൃത്ത് ഒന്ന് നോക്കുക, നിങ്ങളുടെ സിഗ്നറ്റിന്റെ പ്രശ്നമായിരിക്കും എന്ന് മനസ്സിലാകുന്നത്. വേറെ ആർക്കും പ്രശ്നമുള്ളതായി തോന്നുന്നില്ല ഏതായാലും. അപ്പൊ ഫലാനഖ്ല, വുളൂഹ് മുറിയുന്നതല്ല. ബി തലാഖൈഹിമ, ആണും പെണ്ണിന്റെയും തൊലി ചേരൽ കൊണ്ട് വുളൂഹ് മുറിയൂല. മഅ സിഗറിൻ ഫീഹിമ, രണ്ടുപേരിലും ചെറുപ്പത്തോടുകൂടി, രണ്ട് ചെറിയ കുട്ടികൾ, 6, 5, 4 വയസ്സുള്ള രണ്ട് കുട്ടികളാണ് പരസ്പരം, ആണും പെണ്ണും കുട്ടികളാണ് വുളൂഹ് തൊട്ടത് എങ്കിൽ വുളൂഹ് മുറിയൂല. ഔ ഫി അഹദിഹിമ, അല്ലെങ്കിൽ രണ്ടിൽ ഒരാളിൽ ചെറുപ്പമുണ്ട് എന്ന് പറഞ്ഞ ഒരു വലിയൊരു 40 വലിയ ഒരാള് ചെറിയ പെൺകുട്ടിയെ, 4, 3 വയസ്സുള്ള ചെറിയ കുട്ടിയെ തൊട്ടു എന്ന് കരുതി വുളൂഹ് മുറിയൂല. രണ്ടുപേരും വലുതായിരിക്കണം, അല്ലെങ്കിൽ വലിയ പ്രായമുള്ളൊരു സ്ത്രീ ചെറിയൊരു ആൺകുട്ടിയെ തൊട്ടാൽ വുളൂഹ് മുറിയൂല. ഇനി ചെറുതേത് വലുതേത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെറുതാകുമ്പോൾ വുളൂഹ് മുറിയാത്തത്? ലിന്തിഫായി മലിന്നത്തി ശഹുവത്തി, ശഹുവത്തിന്റെ മഹല്ല് അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ശഹുവത്തിന്റെ ധാരണ ഇല്ലാത്തത് കൊണ്ട്. പൊതുവെ ചെറിയ കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ ചെറിയ ആണിലേക്കാണെങ്കിലും പെൺകുട്ടിയിലേക്കാണെങ്കിലും ഇത്തരം വേണ്ടാത്ത ചിന്തയോടുകൂടി ആളുകൾ നോക്കില്ല. ലിന്തിഫായി മലിന്നത്തി ശഹുവത്തി, വികാരത്തിന്റെ സാധ്യത ഇല്ലാത്തതുകൊണ്ട്, വികാരത്തിന്റെ പോസ്റ്റ് അല്ലാത്തതുകൊണ്ട്, ഇതുകൊണ്ടാണ് മുറിയാത്തത്. എന്നാൽ ഈ ചെറുത് എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ മുറാദു ബിസ്സിഗരി, ചെറുപ്പമുടയത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. വലിയവരായ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വേണം എന്നൊക്കെ നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം. വലിയ വയസ്സാകാൻ കുറെ വലിയ ആൾക്കാരാവണോ, ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ചെറുതും വലുതിന്റെയും മാനദണ്ഡം? പ്രായപൂർത്തിയാണോ അല്ലേ എന്നൊക്കെ നമുക്ക് നോക്കണം. വൽ മുറാദു ബിസ്സിഗരി, ചെറുപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചെറിയത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻ, ഒരുത്തിയാണ് അല്ലെങ്കിൽ ഒരുത്തനാണ്. ലാ തുസ്തഹ, ലാ ലാ ഇസ്തഹ ഉർഫൻ ഗാലിബൻ, സാധാരണയിൽ പതിവിൽ ആ ഒരുത്തനെ കുറിച്ച് ഒരുത്തനെ ആഗ്രഹിക്കപ്പെടൂല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പൊതുവെ 3-2 വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ ആർക്കും വേണ്ടാത്തൊരു ചിന്ത കടന്നു വരൂല. 4, 5 ഒക്കെ വയസ്സ്, പിന്നെ ചില ആളുകൾക്കുണ്ടാകാം 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചും വേണ്ടാത്തതൊക്കെ പറയാൻ ചില ആളുകളുടെ മനസ്സ്, അത് മാറ്റി നിർത്താം. പൊതുവിൽ അതാണ് ഉറുഫൻ ഗാലിബ് എന്ന് പറഞ്ഞത്. ഉറുഫൻ ഗാലിബ് എന്നൊക്കെ പറഞ്ഞത് ചില ആളുകൾക്ക് അത്തരം സ്വഭാവം ഉണ്ടാവും, ചില ആളുകൾക്ക് അത്തരം സ്വഭാവം ഉണ്ടായേക്കാം, അതല്ല വിഷയം. അതായത് സാജിൽ ഒക്കെ അല്ലെന്ന് സുഹൃത്ത് സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ സൗണ്ട് ഉണ്ട്. എനിക്കൊരു എന്റെ കയ്യിൽ ഒന്നും ചെയ്യാനില്ല സുഹൃത്തെ,
അതുകൊണ്ടാണ് തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക, എന്റെ കയ്യിലൊന്നും ചെയ്യാനില്ല. സാന്ദർഭികമായി പറയാം. അപ്പൊ സിഹറുടേത് കൊണ്ടുള്ള ഉദ്ദേശം മൻ ഒരുത്തിയാണ് അല്ലെങ്കിൽ ഒരുത്തനാണ്. ലാ യുസ്തഹ, അവനെ ആഗ്രഹിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ അവളെ ആഗ്രഹിക്കപ്പെടൂല. ഉർഫൻ, സാധാ പതിവിൽ, ഒരു വാലിബൻ സാധാരണ അനുസരിച്ച്, പതിവ് അനുസരിച്ച് സാധാരണയിൽ ഇത്തരക്കാരെ കാണുമ്പോൾ ആഗ്രഹിക്കപ്പെടൂല. അതുകൊണ്ട് അത്തരം അതാണ് ചെറുത് വലുതിന്റെ മാനദണ്ഡം. അപ്പൊ കൃത്യമായൊരു വയസ്സ് പറയാൻ ശ്രദ്ധിച്ചോണമെന്നില്ല. എന്നാലും ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് 7 വയസ്സും അതിന്റെ താഴോട്ടുള്ള വയസ്സ് എന്ന് പറഞ്ഞ്. നമ്മൾ പൊതുവെ മനസ്സിലാക്കിയ ഒരു 10-12 വയസ്സുള്ള പെൺകുട്ടിയെ തൊട്ടാലും വെതുവും അറിയില്ല എന്നൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ധരിച്ചു വച്ചേക്കാം. പക്ഷെ അത് ശരിയല്ല. ഏകദേശം 6, 7, 8 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾക്ക് തന്നെ ചിലപ്പോൾ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ തൊട്ടാൽ വെതുവ് മുറിയും. 6 വയസ്സുള്ള കുഞ്ഞ്, അങ്ങനെ കൃത്യമായി നമുക്ക് വയസ്സിനെ മാനദണ്ഡമാക്കാൻ കഴിയില്ല. സാധാരണയിൽ കൃത്യമായ രൂപത്തിലുള്ള മനുഷ്യന്മാർ അവർ ഈ പെണ്ണിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ആണിനെ പെണ്ണ് ആണിനെ കാണുമ്പോൾ ഇവനെ ആഗ്രഹിക്കപ്പെടുമോ ഇല്ലേ, ഇതാണ് ഈ വിഷയത്തിലുള്ള മാനദണ്ഡം, അല്ലാതെ പ്രായപൂർത്തിയല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ മദ്രസകളിൽ മറ്റൊക്കെ പരിപാടി നടത്തുമ്പോൾ അവിടെയും കാണുന്നിടത്തുള്ള മാനദണ്ഡം ഈ ഒരു പരിധിയാണ്. കണ്ടാൽ ആഗ്രഹിക്കപ്പെടുമോ ഇല്ലേ. കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് നമുക്ക് പരസ്പരം കാണുന്നതിനോ മറ്റോ വിരോധമില്ല. അതേസമയത്ത് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായത്തിലുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം കാണുന്നതും ശരിയല്ല. അതും വലുതിന്റെ പരിധിയിലാണ് പെടുക എന്ന് സാധാരണമായി സാധാരണയിൽ മനസ്സിലാക്കുക. ഇനി അതേസമയം വലിയവരായ ആണിന്റെയും പെണ്ണിന്റെയും തൊലി ചേരുക എന്ന് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു ഉമ്മയെ തൊട്ടാലും വലുവ് മുറിയും അല്ലേ. കാരണം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, വലിയവരായ ആണിന്റെയും പെണ്ണിന്റെയും തൊലി ചേരുക എന്നാൽ വലുവ് മുറിയുമാണ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ അടുത്ത ഭാഗം കൂടി അതാണ്, ലാ തലാഖി ബശറതൈഹിമ, ആണിന്റെയും പെണ്ണിന്റെയും തൊലി ചേരൽ പ്രശ്നമില്ല, വലുവ് മുറിയൂല. രണ്ടുപേർക്കുമിടയിൽ മഹ്റമിയത്തുള്ളതോടുകൂടി, രണ്ടുപേർക്കുമിടയിൽ മഹ്റമിയത്തുള്ളതോടുകൂടി, മഹ്റമിയത്ത് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം നിഷിദ്ധമാവുക, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റൂല, അവൾക്ക് എന്നെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റൂല, ആ നിലയിൽ മഹ്റമിയത്തും ബൈനഹുമ, അവർക്ക് രണ്ടുപേർക്കുമിടയിൽ മഹ്റമിയത്തോടുകൂടി. ചില ഉംറക്കൊക്കെ പോകുന്ന ചില സുഹൃത്തുക്കൾ പറയും, മെഹറും, എന്നോടൊരാൾ സംസാരിച്ചാണ് അവന് മെഹറും ഇല്ലായിട്ട് ഹജ്ജിന് പോകാൻ ഉംറക്ക് പോകാൻ പറ്റിയിട്ടില്ല. മെഹറും അല്ല, മെഹ്റം എന്നാണ് ശരിയായ എന്റെ പ്രയോഗം. മെഹ്റം വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾ, മെഹറു എന്നല്ല മെഹ്റം എന്നാണ്. മെഹ്റമിനെ അടിച്ചെടുക്കുന്ന ഒരു കാലമാണ്, പ്രത്യേകിച്ച് ഉംറയുടെ സീസൺ ആയതുകൊണ്ടും. ഉംറക്കൊക്കെ പോകുമ്പോ ഏതെങ്കിലും അന്യനെയൊക്കെ മെഹ്റമാക്കുന്ന കാലമാണ്, ആ മെഹ്റമല്ല, ശരിയായ രൂപത്തിലുള്ള മെഹ്റം, വിവാഹബന്ധ നിഷിദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഹദീസുകൾ പരിചയപ്പെടുത്തിയ ആളുകൾ. അപ്പൊ മെഹ്റമിയത്തോടുകൂടി തൊട്ടാലും വലുവ് മുറിയൂല. മെഹ്റമിയത്ത് എങ്ങനെയൊക്കെ വരാം, ബി നസബിൻ, തറവാട് കൊണ്ട് മെഹ്റം ഉണ്ടാവാം, എന്റെ ഉമ്മ എന്റെ പെങ്ങൾ ഇതൊക്കെ എനിക്ക് തറവാട് കൊണ്ടുണ്ടായ മെഹ്റമാണ്. ഔ റളാഇൻ, അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട്, ഞാനൊരു സഹോദരിയുടെ മുല കുടിച്ചുവെങ്കിൽ ആ സഹോദരിയുടെ ജ്യേഷ്ഠാനുജത്തിമാർ, ആ സഹോദരിയുടെ മറ്റു മക്കൾ ഇവരൊക്കെയും എന്റെ സഹോദരങ്ങളെപ്പോലെ എനിക്ക് വിവാഹബന്ധം നിഷിദ്ധമായവരാണ്. ഔ റളാഇൻ എന്ന് പറഞ്ഞാൽ ഉമ്മയിലൂടെ എന്തൊക്കെ ലഭിക്കുമോ അതൊക്കെയും തന്റെ മകളൊക്കെ തന്റെ ഉമ്മയുടെ താൻ മുല കുടിച്ച പെണ്ണിലൂടെ തനിക്ക് ലഭിക്കും, എന്റെ സഹോദരങ്ങൾക്ക് കിട്ടൂല. ഞാനൊരു സഹോദരിയുടെ മുല കുടിച്ചുവെങ്കിൽ എനിക്ക് ആ സഹോദരിയുടെ കാര്യപ്പെട്ട ആളുകളൊക്കെ എന്റെ ബന്ധുക്കളായിരിക്കും, എന്റെ മഹ്റമുകളായി വരും. ആ സഹോദരിയുടെ ജ്യേഷ്ഠാഞ്ചത്തിമാർ, ജ്യേഷ്ഠന്മാർ, ആ സഹോദരിയുടെ ഉമ്മ, ആ സഹോദരിയുടെ ഭർത്താവ്, ആ സഹോദരിയുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജത്തിമാർ, ഇവരൊക്കെ എന്റെ മഹ്റമിൽ വരും. അതേസമയം എന്റെ ജ്യേഷ്ഠനോ അനുജനോ അത് ബാധിക്കില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മുലകുടി ബന്ധം സ്ഥിരപ്പെടുന്നിടത്ത് അങ്ങനെ ചെറിയൊരു പ്രോബ്ലം പൊതുവെ ചിലരൊക്കെ കാണാറുണ്ട്. എനിക്ക് മാത്രമേ, ഞാനൊരു സഹോദരിയുടെ മുല കുടിച്ചുവെങ്കിൽ എനിക്ക് മാത്രമേ ആ ബന്ധം സ്ഥിരപ്പെടുള്ളൂ, എന്റെ ജ്യേഷ്ഠാനുജന്മാർക്കോ മറ്റോ ബന്ധപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഔ റളാഇൻ, മുലകുടി ബന്ധം കൊണ്ടോ മഹ്റമിയത്ത്, ഔ മുസാഹറത്തിൻ, അല്ലെങ്കിൽ വിവാഹബന്ധം കൊണ്ട് കെട്ടുബന്ധം കൊണ്ടുള്ള മുസാഹറത്താണ് എന്റെ ഭാര്യയുടെ ഉമ്മയെ എനിക്ക് കാണാം, ഉമ്മയെ തൊട്ടാൽ വലുവ് മുറിയൂല.
കാരണം അത് വിവാഹ ബന്ധത്തിലൂടെ എനിക്ക് നിഷിദ്ധമായതാണ്. ഇനി എന്റെ ഞാൻ എന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയാൽ പോലും ഈ ഉമ്മയെ എനിക്ക് വേഴ്ച ചെയ്യാൻ വിവാഹം ചെയ്യാൻ പറ്റില്ല, വിവാഹബന്ധം നിഷിദ്ധമാണ്. എന്തുകൊണ്ടാണ് ഇവരെയൊന്നും മഹറമിയത്തിനെ തൊട്ടാൽ വലുവും അറിയാത്തത്? ലിന്ദിഫ ഈ മലിനത്തി ഷഹുവ, അവിടെയും ഷഹുവത്തിന്റെ ചാൻസ് ഇല്ല, ഷഹുവത്തിന്റെ സാധ്യത ഇല്ല, ഷഹുവത്തിന്റെ സാധ്യത ഇല്ല. ഇതാണ് ഫുഖഹാക്ക് നേരിട്ട് കണ്ടത്. പക്ഷെ പുതിയ തലമുറയിൽ ഇതിനൊക്കെ എല്ലാത്തിനും വിപരീതങ്ങൾ നമ്മൾ കാണുന്നു. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാം. ഇനി വലവിസ്തബഹത്ത് മഹ്റമിയത്തുൻ വലവിസ്തബഹത്ത് മഹ്റമിയത്തുൻ ബി അജ്നബിയാത്തിൻ മഹ്സൂറ, മഹ്റമത്ത് തിരിച്ചറിയാതെയായാൽ, സദൃശ്യമായാൽ, പരസ്പരം തിരിച്ചറിയാതെയായാൽ, ബി അജ്നബിയാത്തിൻ മഹ്സൂറാത്തിൻ, എണ്ണപ്പെട്ട അന്യസ്ത്രീകൾ, എണ്ണപ്പെട്ട അന്യസ്ത്രീകളും രണ്ട് മൂന്ന് കുറച്ച് മഹ്റമുകളുമുണ്ട്. അതിൽ ഏതോ ഒരു സ്ത്രീയെയാണ് തൊട്ടുപോയത്, ഏതാരെയാണ് തൊട്ടതും തിരിഞ്ഞിട്ടില്ല, എന്നാൽ വലു മുറിയൂല. വലവിസ്തബഹത്ത് മഹ്റമിയത്തും മഹ്റമത്തു, മഹ്റമത്ത് സാദൃശ്യമായാൽ, ബി അജ്നബിയാത്തിൻ മഹ്സൂറാത്തിൻ, ക്ലിപ്തമാക്കപ്പെട്ട എന്ന് പറഞ്ഞ കൃത്യമായ ഇത്ര ആളുകൾ, പത്ത് സഹ പെണ്ണുങ്ങൾ, പത്ത് അന്യസ്ത്രീകളുമുണ്ട്, പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ അല്ലെങ്കിൽ അഞ്ചോ തന്റെ മഹ്റമുകളായ ആളുകളുണ്ട്. ഇവരിൽ നിന്ന് ഇവരെ തിരിച്ചറിയാത്ത രൂപത്തിൽ അവരിൽ ആരെയോ സ്പർശിച്ചു, എന്നാൽ അതുകൊണ്ട് വുളൂ മുറിയുകയില്ല. വലവിസ്തബത്ത് മഹത്ത് മഹ്റമീ മഹ്റമത്തുൻ, മഹ്റമത്ത് സാദൃശ്യമായാൽ, പരസ്പരം തിരിച്ചറിയായ്മ ഉണ്ടായാൽ, ബി അജ്നബിയാത്തിൻ മഹ്സൂറാത്തിൻ, ക്ലിപ്തമായ എണ്ണിത്തിട്ടപ്പെടുത്താവുന്ന അന്യസ്ത്രീകളോട്, അങ്ങനെ ഫലമസ വാഹിദത്തം മിൻഹുന്ന, അവരിൽ നിന്ന് ഒരുത്തിയെ തൊട്ടു, എന്നാൽ ലം യന്തഖിദ്, വുളൂ മുറിയുന്നതല്ല. വക്കേത, ഇപ്രകാരം തന്നെ, ബിഗൈരി മഹ്സൂറാത്തിൻ അലൽ ഔജഹി, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അന്യസ്ത്രീകളുള്ള സമയത്താണ് അവരിൽ ഒരുത്തിയ തൊട്ടു, മഹ്റമാണോ അല്ലേ എന്ന് തിരിച്ചറിയാതെ തൊട്ടു, എന്നാലും വുളൂ മുറിയുന്നതല്ല എന്നാണ് ഇത്ര നേരം പറഞ്ഞത്. ഇനി ഈ വുളൂ മുറിയലുമായി ബന്ധപ്പെട്ട ഒരു പൊതു നിയമത്തെയാണ് നമ്മളിലേക്ക് മുസന്നിഫ് റഹിമഹുള്ള സൂചിപ്പിക്കുന്നത്. അതാണ് വലായർത്തഫിഉ യഖീനു വുളൂഇൻ ഔ ഹദസിൻ ബിളന്നി ലിദ്ദിഹി. ഇതൊരു പൊതു നിയമം പോലെയാണ്. വലായർത്തഫിഉ യഖീനു വുളൂഇൻ, വുളൂഇന്റെ ഉറപ്പ് ഉയരുകയില്ല എന്ന് പറഞ്ഞാൽ വുളൂ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഇല്ലാണ്ടാകൂല. ഔ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധിയുടെ ഉറപ്പ് ഉയരുകയില്ല, അശുദ്ധിയുണ്ട് എന്ന ഉറപ്പ് ഇല്ലാതെയാവുകയില്ല. ബിളന്നി ലിദ്ദിഹി, അതിന്റെ എതിര് ഭാവിക്കൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വുളൂ ഉണ്ട് എന്നുറപ്പാണ്, പക്ഷെ വുളൂ മുറിഞ്ഞോ വുളൂ മുറിഞ്ഞു എന്ന ഏകദേശ ധാരണ, അതുകൊണ്ട് വുളൂ മുറിയൂല. അല്ലെങ്കിൽ ഒരാൾക്ക് അശുദ്ധിയാണെന്ന് ഉറപ്പാണ്, പക്ഷെ വുളൂ എടുത്തു എന്ന ഏകദേശ ധാരണ, ഈ ധാരണ കൊണ്ട് വുളൂ ഉണ്ടാവുകയുമില്ല. ഉണ്ട് എന്ന ഉറപ്പിനെ ഒരു ഏകദേശ ധാരണ കൊണ്ട് പൊളിക്കാൻ കഴിയില്ല. അശുദ്ധി ഉണ്ടെന്നാണെങ്കിലും ശരി, വുളൂ ഉണ്ടെന്നാണെങ്കിലും ശരി, രണ്ടിനെയും ഏകദേശ ധാരണ കൊണ്ട് പൊളിക്കാൻ കഴിയില്ല എന്നർത്ഥം. വുളൂ ഉള്ള ഒരാൾ, എനിക്ക് വുളൂ ഉണ്ടെന്ന് ഉറപ്പാണ്, പക്ഷെ വുളൂ ഞാൻ അഞ്ചു മണിക്ക് വുളൂ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ വുളൂ മുറിഞ്ഞോ ഇല്ലേ എന്നൊരു സംശയം, അല്ലെങ്കിൽ ഏകദേശം ഉറപ്പ് തന്നെ വുളൂ മുറിഞ്ഞിട്ടുണ്ട്, എന്നാലും മുറിയൂല, കാരണം വുളൂ ഉണ്ട് എന്നത് ഉറപ്പാണ്. ഈ ഉറപ്പിനെ പൊളിക്കാൻ ഈ ലന്ന് കൊണ്ട്, ഈ ഏകദേശ ധാരണ കൊണ്ട് സാധ്യമല്ല. ലന്ന്, ഷക്ക്, ഇത് രണ്ടും അല്പം മനസ്സിലാക്കുന്നതല്ലായിരിക്കും. ലന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്തിനാണ് ഒന്നുകൂടി കൂടുതൽ മുൻതൂക്കമുള്ളത്. ഷക്കാകുമ്പോൾ, ഷക്ക് എന്ന് പറഞ്ഞ രണ്ടും ഒരുപോലെ, വുളു മുറിഞ്ഞു എന്നതും ഒരുപോലെയാണ്, വുളു മുറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരുപോലെയാണ്. വുളു എന്നുള്ളതും വുളു മുറിഞ്ഞു എന്നതും ഒരുപോലെ, വുളു ഇല്ല എന്നതും ഒരുപോലെ, അവിടെയാണ് ഷക്ക് എന്ന് പറയാം. അതേസമയം ലന്ന് എന്ന് പറയുമ്പോൾ വുളു ഉണ്ട് എന്ന് ഉറപ്പുള്ളതോടുകൂടി തന്നെ 75% എന്നാണ് പറയാം, 75% വുളു ഇല്ല എന്നും, എന്നാൽ നേരത്തെ ഉണ്ടായ ഉറപ്പ് എന്നുള്ള വുളു ഉണ്ട് എന്നുള്ള ഉറപ്പും. ഇങ്ങനെ ലന്നുണ്ടായതിന്റെ പേരിൽ വുളൂ മുറിയുന്നതല്ല. അതാണ് വലായർത്തഫിഉ യഖീനു വുളൂഇൻ, വുളൂഇന്റെ ഉറപ്പ് ഉയരുന്നതല്ല, അതായത് വുളൂഇന്റെ ഉറപ്പ് പൊളിയുന്നതല്ല. ഔ ഹദസിൻ, അല്ലെങ്കിൽ അശുദ്ധിയുടെ ഉറപ്പ് ഉയരുന്നതല്ല, ഇല്ലാതെയാകുന്നതല്ല. ബി ലന്യ വിദ്ധിഹി, അതിന്റെ വിദ്ധ് ഭാവിക്കൽ കൊണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഭാവിക്കൽ കൊണ്ട്, അതിന്റെ എതിര് ഭാവിക്കൽ കൊണ്ട്. വലാബിശക്തി വിഹി, അതിൽ സംശയിക്കൽ കൊണ്ടും മുറിയൂല. സംശയിക്കൽ കൊണ്ട് ഏതായാലും മുറിയൂല, കാരണം അൽ മഫ്ഹൂമി ബിൽ ഔല, ഭാവിച്ചാൽ തന്നെ മുറിയൂലെങ്കിൽ പിന്നെ സംശയിച്ചാൽ ഏതായാലും മുറിയൂല. അതാണ് ഔല കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന സംശയിച്ചത് കൊണ്ടും മുറിയൂല.
വലാബിശക്കി ഫീഹി, ആ ലിദ്ദിൽ സംശയിച്ചതുകൊണ്ടും വുദൂ മുറിയുന്നതല്ല. സംശയിച്ചാൽ മുറിയില്ല എന്ന് എവിടുന്ന് കിട്ടി? അൽ മഫ്ഹൂമി ബിൽ ഔല, ഔല കൊണ്ട് മനസ്സിലാക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഏകദേശം ഉറപ്പുണ്ടായിട്ട് പോലും മുറിയുന്നില്ല, എന്നിട്ടല്ലേ പിന്നെ സംശയിച്ചാൽ മുറിയുക. അതിനാണ് ഔല കൊണ്ട് മഫ്ഹൂമി എന്ന് പറയാം. ഔലവിയത്ത് കൊണ്ടും ഔല കൊണ്ടും എന്നൊക്കെ പ്രയോഗം നടത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയും ഖുർആനിലുള്ളത് വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളോട് ഉഫ് എന്ന് പറയരുത്. അപ്പൊ പിന്നെ ഖുർആനിൽ മാതാപിതാക്കളെ അടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചാൽ ഔല ഇത് ചേ എന്ന് പോലും പറയരുതെങ്കിൽ പിന്നെ അടിക്കരുതെന്ന് പറയേണ്ടതില്ല. പറയുന്ന പറഞ്ഞതിനേക്കാളും എളുപ്പത്തിൽ മനസ്സിലാകും എന്ന രൂപത്തിൽ, അതാണ് ഔല കൊണ്ട് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ. വലാ ബിശക്കി ഫീഹി, അതിൽ സംശയിച്ചതുകൊണ്ടും വുളൂഇന്റെ ഉറപ്പ് അല്ലെങ്കിൽ അശുദ്ധിയുടെ ഉറപ്പ് ഉയരുന്നതല്ല. അതെങ്ങനെ മനസ്സിലായി? അൽ മഫ്ഹൂമി ബിൽ ഔല, ഔല കൊണ്ട് മനസ്സിലാക്കപ്പെട്ട. അപ്പോൾ ഫയഖുദു ബിൽ യതൈനി, വുളൂ ഉള്ള ഒരാൾ വുളൂ മുറിഞ്ഞു എന്ന ഏകദേശ ധാരണയോ അല്ലെങ്കിൽ വുളൂ മുറിഞ്ഞോ ഇല്ലയോ എന്ന് സംശയിക്കുകയോ ചെയ്യുമ്പോൾ ഫയഖുദു ബിൽ യതൈനി, അവൻ യതൈൻ കൊണ്ട് പിടിക്കണം. ഏതാണ് ഉറപ്പ് വുളൂ ഉണ്ട് എന്നുള്ളത്? അത് പിടിച്ചോളണം. അതെങ്ങനെ? ഇസ്തിസ്ഹാബല്ലഹു, ആ ഉറപ്പിനോട് സഹവസിക്കാൻ വേണ്ടി. അതാണല്ലോ അവന്റെ കയ്യിലെ ഏറ്റവും മെയിൻ രേഖ. ബാക്കിയൊക്കെ ധാരണയും സംശയമൊക്കെ അവന്റെ മുന്നിലുള്ള ധാരണ ഇതാണ്, ഇത്ര നേരം വുളു ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ വുളു അവനുമായി സഹവസിക്കുന്നു എന്ന് കരുതലാണ് ഏറ്റവും ബുദ്ധി, അല്ലാതെ വുളു പോയി എന്ന് കരുതലല്ല. അതുകൊണ്ട് ഇസ്തിസ്ഹാബല്ലഹു, ആ യക്കൈനോട് സഹവസിച്ചതിന് വേണ്ടി യക്കൈൻ കൊണ്ട് അവൻ പിടിക്കണം. അവൻ യക്കൈന കൊണ്ട് പിടിക്കണം, അതായത് വുളു ഉണ്ട് അല്ലെങ്കിൽ വുളു ഇല്ല എന്ന ഉറപ്പിനെ പിടിക്കണം. ഇസ്തിസ്ഹാബല്ലഹു, ആ യക്കൈനോട് സഹവസിക്കുന്നതിന് വേണ്ടി. അപ്പോൾ വുളു മുറിയുന്ന കാര്യങ്ങളാണ് ഇത്ര നേരവും പറഞ്ഞത്. ഇങ്ങനെ വുളു മുറിഞ്ഞാൽ ചില കാര്യങ്ങൾ ഹറാമാകും എന്ന് നമുക്കൊക്കെ അറിയാം. വുളു മുറിഞ്ഞാൽ ഹറാമാകുന്ന കാര്യങ്ങളിലേക്കാണ് ഖാത്തിമത്തുൻ, ഇതൊരു സമാപ്തിയാണ്. ഇവിഷയം തൽക്കാലം ചെറിയ അശുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനെന്നർത്ഥം. ചെറിയ അശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊരു സമാപനം. ഖാത്തിമത്തുൻ ഒരു പ്രത്യേക പ്രയോഗവും കൂടിയാണ് ഖാത്തിമത്തുൻ. യഹ്റമു ബിൽ ഹദസി, അശുദ്ധി കൊണ്ട് ഹറാമാകും, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. സ്വലാത്തുൻ, നിസ്കാരം ഹറാമാകും. ചെറിയ അശുദ്ധിയുള്ളയാൾ ഈ പറയപ്പെട്ട നാലു കാരണങ്ങളിൽ ഒന്ന് ഉണ്ടായയാൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കൽ ഹറാമാണ്. ത്വവാഫുൻ, ത്വവാഫും ഹറാമാണ് അല്ലെ? ത്വവാഫ് ചെയ്യലും ഹറാമാണ്, അശുദ്ധി ഉണ്ടായാൽ. അതുകൊണ്ടാണ് ത്വവാഫ് ചെയ്യുമ്പോ ആണ് പെണ്ണുമാണൊക്കെ സ്പർശിച്ചു പോകുമോ എന്നുള്ള പേടി പലപ്പോഴും മദ്ഹബ് മാറാനും മറ്റും നമ്മൾ നിർബന്ധിതനാവുകയാണ്. കാരണം ത്വവാഫിൽ സഹോദരിമാരും മറ്റും അറിഞ്ഞോ അറിയാതെയോ സ്പർശിക്കുന്ന ഒരു മേഖല വല്ലാതെ വരും, ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങോട്ട് തൊട്ടുപോകുന്ന അവസ്ഥയും കൂടി വരും. അത്തരം സന്ദർഭങ്ങളിലൊക്കെ മദ്ഹബ് മാറുന്ന ഒരു വകുപ്പ് നമ്മളൊക്കെ പലപ്പോഴും ഉംറയും ഹജ്ജൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന പണിയും കൂടിയാണ്. ഏതായാലും അശുദ്ധിയോടുകൂടി ത്വവാഫും ചെയ്യാൻ പാടില്ല. ത്വവാഫിന്റെയും നിർബന്ധമാണ്, നിബന്ധനയാണ് വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത്. സുജൂദും, സുജൂദും ഹറാമാണ്. അശുദ്ധിയോടുകൂടി ശുക്രന്റെ സുജൂദായാലും തിലാവത്തിന്റെ സുജൂദായാലും ഒന്നും ചെയ്യാൻ പാടില്ല, സുജൂദും ഹറാമാണ്. വഹംലു മുസ്ഹഫിൻ, മുസ്ഹഫ് ചുമക്കലും ഹറാമാണ്, മുസ്ഹഫ് ചുമക്കലും ഹറാമാണ്. വമാ കുത്തിബലി ദർസ് ഖുർആനിൻ, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ഒന്നും, മുസ്ഹഫ് തന്നെ ആവണമെന്നില്ല, ഒരാൾ ആയത്തുൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി എഴുതി, ആയത്തുൽ ഖുർആൻ നന്നായി തന്റെ കൈപ്പടയുണ്ടോ മറ്റോ എഴുതി, എന്നാൽ പോലും അത് ചുമക്കൽ ഹറാമാണ്. വലവ് ബഅദ ആയത്തിൻ, അതൊരു ആയത്തിന്റെ അല്പഭാഗമാണെങ്കിലും ശരി, ഒരായത്തിന്റെ അല്പഭാഗം പഠിക്കേണ്ട ആവശ്യാർത്ഥമോ അല്ലെങ്കിൽ ഓതേണ്ട ആവശ്യാർത്ഥമോ ഒരാൾ ഓതിയാൽ അതും തൊടൽ ഹറാമാണ് എന്നർത്ഥം. അമാ കുത്തിബലി ദർസ് ഖുർആനിൻ, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ട ഒന്നും ചുമക്കൽ ഹറാമാണ്. വലവ് ബഅദ ആയത്തിൻ, ഒരു ആയത്തിന്റെ അല്പഭാഗമാണെങ്കിലും, ആയത്തിന്റെ അല്പഭാഗമാണ് എഴുതിയതെങ്കിലും ഹറാമ് തന്നെയാണ്. അടുത്ത ഭാഗം ടെക്സ്റ്റ് ചെയ്തിട്ടില്ല സുഹൃത്തുക്കളെ, അടുത്ത ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. അവിടെ ഇല്ലേ അബ്ദുല്ല? ഓക്കെ. ആ കലൗഹിൻ, ഇതുപോലെ ഒരു പലക പോലെ, ഒരു ചെറിയ രൂപത്തിലുള്ള പലകയിലോ മറ്റോ, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സ്ലേറ്റിൽ പിന്നെ കുട്ടികൾക്ക് ചെറിയ ഇളവ് വരും. സാധാ രൂപത്തിലൊരു പലകയിലോ സ്ലേറ്റിലോ ഖുർആനിന്റെ അല്പഭാഗം എഴുതിയാൽ അപ്പോഴും അത് ചുമക്കൽ ഹറാമാകും. അപ്പം പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി എഴുതിയതാണോ ഓതാൻ വേണ്ടി എഴുതിയാണോ എന്നിങ്ങനെ തീരുമാനിക്കുക, നമ്മൾ പലപ്പോഴും
ബുക്ക് സ്റ്റാളുകളിലും അതുപോലെ മറ്റിടത്തൊക്കെ ആയത്തുൽ കുർസി, അതുപോലെ യാസീൻ, അതുപോലെ മറ്റു ചില വസ്തുക്കളൊക്കെ ഫ്രെയിം ചെയ്തും മറ്റൊക്കെ കാണും. അതെന്തിനു വേണ്ടി എഴുതിയെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക? അത് പഠിക്കാൻ എഴുതിയതാണോ അല്ല ഇത് വേറെ വർക്കത്തിനോ മറ്റോ എഴുതിയതാണോ എന്ന് തീരുമാനിക്കൽ അത് എഴുതുമ്പോൾ എഴുത്തുകാരന്റെ ലക്ഷ്യം പോലെ ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. വൽ ഇബ്റത്തു ഫീ കസ്ദി ദിറാസത്തി, പഠനം ലക്ഷ്യം വെച്ചതിലുള്ള പരിഗണന, ഇത് പഠിക്കാനാണോ അല്ലേ എഴുതിയത് അതിലുള്ള പരിഗണന. വ തബറുക്കി, വർക്കത്തിനു വേണ്ടിയാണോ ഇത് എഴുതിയത് എന്നതിലുള്ള പരിഗണന. ബിഹാലത്തിൽ കിതാബത്തി, എഴുതുന്ന അവസ്ഥ കൊണ്ടാണ്, എഴുതുന്ന അവസ്ഥയിൽ എന്താണോ തീരുമാനിച്ചതാണ്. ദൂനമാബഅദഹ, എഴുതിയതിന് ശേഷമുള്ള അവസ്ഥയല്ല, എഴുതുമ്പോൾ എന്തിനെഴുതി എന്നതാണ് ചർച്ച. ഇപ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതല്ല, എഴുതുമ്പോൾ എന്തിനെഴുതി എന്നതാണ് മാനദണ്ഡം. അതുപോലെ വബിൽ കാത്തിബി ലിനഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി ഒരാൾ എഴുതിയതാണെങ്കിൽ എഴുതിയവൻ എന്താണോ കരുതിയത് അതാണ് പരിഗണിക്കുക. ഔലി ഗൈരിഹി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി എഴുതിയതാണ് പക്ഷെ തബറു ഫ്രീ ആയിട്ടാണ്, മറ്റൊരാൾക്ക് വേണ്ടി സൗജന്യമായിട്ട് എഴുതി കൊടുത്തതാണ്. അപ്പോൾ എഴുതുന്നവൻ എന്താണോ ലക്ഷ്യം വെച്ചത്, എഴുതുന്ന സന്ദർഭത്തിൽ എന്താണോ ലക്ഷ്യം വെച്ചത് അതായിരിക്കും മാനദണ്ഡം. ഇല്ല, അങ്ങനെ വേറൊക്കെ വേണ്ടി എഴുതിയത് ഫ്രീ അല്ല, പണത്തിന് വേണ്ടിയാണ് എഴുതിയത്, അല്ലെങ്കിൽ അവൻ കൽപ്പിച്ചിട്ടോ അവനോട് എന്തെങ്കിലും വാങ്ങാം എന്ന ലക്ഷ്യത്തിലാണ് കരുതിയതെങ്കിൽ അതിനെ കൽപ്പിച്ചവൻ എന്താണോ ലക്ഷിച്ചത് അതായിരിക്കും. കൽപ്പിച്ചവൻ എന്ത് ലക്ഷിച്ചോ അതാണ്. ഇനി മറ്റൊരു വിഷയം, അപ്പോ ബർക്കത്തിന് വേണ്ടി എഴുതിയ ഉറുക്ക്, അതുപോലെ യാസീൻ സൂറത്ത് യാസീന്റെ മറ്റു ഭാഗ ചെറിയ രൂപത്തിലൊക്കെ എഴുതി ഫ്രെയിം ചെയ്തു മറ്റൊക്കെ വെക്കാവുന്ന തബറുക്കിന്റെ സാധനങ്ങൾ തൊടുന്നതിന് കുഴപ്പമില്ല, കാരണം അത് തബറുക്ക് എന്ന ലക്ഷ്യത്തോട് എഴുതപ്പെടുന്നതാണ്. അതേസമയത്ത് നമ്മൾ പഠിക്കാനോ അല്ലെങ്കിൽ ഓതേണ്ട സൗകര്യാർത്ഥമോ ചെയ്യുമ്പോൾ, ഇപ്പം പൊതുവെ നമ്മുടെ നാടുകളിലൊക്കെ ചെറിയ യാസീന്റെ ഏടുകളൊക്കെ കാണും, പൊതുവെ മരിച്ച വീട്ടിലൊക്കെ യാസീന്റെ ഏടുകളൊക്കെ ഉണ്ടാവും, അതുപോലെ മക്കാമുകളിലും മസാറുകളിലൊക്കെ കാണും. യാസീന്റെ ഏടും തൊടാൻ വുദൂ വേണം, കാരണം അത് ഓതുക എന്ന ലക്ഷ്യത്തോട് എഴുതപ്പെട്ടതാണ് അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ട സാധനം. ആ നിലക്ക് അതും തോതാൻ വുദൂ വേണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അത് ഓതാൻ വുദൂ വേണ്ട, അതുകൊണ്ട് ഖുർആൻ എടുക്കാതെ ഈ ഏടുകൾ എടുക്കുന്ന ചില സ്വഭാവം ചിലപ്പോഴെങ്കിലും കാണാം. ഓതാൻ വേണ്ടി അത് എടുക്കുന്നതിന് വുദൂ വേണം എന്ന് മനസ്സിലാക്കണം. കാരണം എന്തിലധികം പഠിക്കുന്ന ഓതാനാവശ്യാർത്ഥമോ പഠിക്കാനാവശ്യാർത്ഥമോ ഒരായത്തിന്റെ അല്പം എഴുതിയാൽ പോലും വുദൂ വേണമെന്നതാണ് നിയമം, അതുകൊണ്ട് സൂക്ഷിക്കുക. ഇനി എന്നാൽ ലാ ഹംലുഹൂമ മതാഇൻ, ചരക്കോടുകൂടി അത് ചുമക്കൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ, അതിൽ ഖുർആാനും ലക്ഷ്യ ഖുർആാനും ഉണ്ട് എന്ന് പറഞ്ഞ ഖുർആൻ ചുമക്കുക എന്ന് പ്രത്യേക ലക്ഷ്യമല്ല. ഒരുപാട് വസ്തുക്കളുണ്ട്, ഉദാഹരണത്തിന് ഒരു ടെക്സ്റ്റൈൽ ഒരു കച്ചവടക്കാർ ബുക്ക് സ്റ്റാൾ നടത്തുന്നവനാണ്, അവന്റെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കൂട്ടത്തിൽ, അവന്റെ ഖുർആാനും ഉണ്ട്, അവന്റെ കടയിൽ കൊണ്ടുപോകുന്ന ഖുർആാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏതെങ്കിലും വിദേശത്തേക്ക് പോവാണ്, കയ്യിൽ ഖുർആാനുണ്ട്, അതുപോലെ തന്നെ വേറെയും പല സാധനങ്ങളും ഉണ്ട്, ഒരുപാട് വസ്തുക്കളും കൊണ്ട് വിദേശത്തേക്ക് ആവശ്യമായ വസ്തുക്കളും കൂടെ ഒരു ഖുർആാനുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം അത് മത്താഓടുകൂടി ചുമക്കുന്നതാണ്, ഖുർആൻ എന്നത് മാത്രം ലക്ഷ്യമല്ല. അങ്ങനെയാകുമ്പോൾ പ്രശ്നമാണ്. അതാണ് പറയുന്നത് ലാ ഹംലുഹു മഅമതാഇൻ, ചരക്കോടുകൂടി അത് ചുമക്കൽ കുഴപ്പമില്ല. വൽ മുസ്ഹഫ്, അത്തരത്തിൽ മുസ്ഹഫ് എന്താവണം, വൈറു മഖ്സൂദും ബിൽ ഹംലി, ചുമക്കൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാത്തതാവണം എന്ന് പറഞ്ഞ മുസ്ഹഫ് ചുമക്കൽ ലക്ഷ്യമാണ്, മുസ്ഹഫ് കൊണ്ടുപോകലാണ് ലക്ഷ്യം, അതിനുവേണ്ടി തൽക്കാലം വേറെ കുറെ പാണ്ഡങ്ങളൊക്കെ എടുക്കുക അതല്ല, അങ്ങനെ ആവരുത്. വൽ മുസ്ഹഫ് വൈറു മഖ്സൂദും ബിൽ ഹംലി, മുസ്ഹഫ് ചുമക്കൽ കൊണ്ട് ലക്ഷ്യമാക്കപ്പെടരുത്, ആ നിലയിൽ ചരക്കോടുകൂടി ചുമക്കുന്നത് കുഴപ്പമില്ല. വ മസ്സു വറത്തിഹി, അതിന്റെ കടലാസു മറിക്കലും വമസ്സു വറത്തിഹി, കടലാസു മറിക്കലും ഹറാമാണ്, അതിന്റെ കടലാസു മറിക്കലും ഹറാമാണ്. വമസ്സു വറത്തിഹി, ഖുർആനിന്റെ കടലാസു മറിക്കലും ഹറാമാണ്. ഒരാൾ ചുമക്കുന്നൊന്നുമില്ല, ഖുർആന്റെ കടലാസും കൊണ്ട് മറിക്കാണ്. ഉദാഹരണത്തിന് ഓതിക്കൊണ്ടിരിക്കുമ്പോ വുദൂ മുറിഞ്ഞു, വുദൂ മുറിഞ്ഞപ്പോ പിന്നെ അടുത്ത പേജ് ഓതാൻ വേണ്ടി അടുത്ത ഖുർആന്റെ പേജ് മാത്രം ഖുർആൻ അടുത്ത് വെച്ചിട്ടുണ്ട്, ഖുർആൻ മേശയിലോ അല്ലെങ്കിൽ ബെഞ്ചുമലോ വെച്ചിട്ടുണ്ട്, ഖുർആൻ ഓതണ്ട ആവശ്യം, മറിക്കലും മാത്രം അത് പറ്റും, അതും പറ്റൂല. വമസ്സു വറക്കിഹി, ഖുർആന്റെ കടലാസ് സ്പർശിക്കലും അല്ല, വമസ്സു വറക്കിഹി, ഖുർആന്റെ കടലാസ് സ്പർശിക്കലും എന്ന് പറഞ്ഞാൽ തൊടൽ, ഖുർആന്റെ എഴുതപ്പെട്ട ഭാഗം മാത്രമല്ല, മുസ്ഹഫിന്റെ എഴുതപ്പെട്ട ഭാഗം മാത്രമല്ല സ്പർശിക്കൽ ഹറാമാകുന്നത്, അതിന്റെ കടലാസ് തന്നെ സ്പർശിക്കൽ ഹറാമാണ്. വലവിൽ ബയാള, അത് ഒഴിഞ്ഞ ഭാഗമാണെങ്കിലും ശരി, ഖുർആൻ എഴുതപ്പെടാത്ത ഒഴിഞ്ഞ ഭാഗമാണെങ്കിലും അതിന്റെ കടലാസും സ്പർശിക്കൽ ഹറാമാണ്.
അപ്രകാരമാവും നഹ്വു ലർഫിൻ പാത്രം പോലാത്തതും. എങ്ങനത്തെ പാത്രം? ഉഇദ്ദ ലഹു ഖുർആന് വേണ്ടി തയ്യാറെയ്യപ്പെട്ട, ഖുർആൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട വ്യത്യസ്ത മോഡലുകളുള്ള കവറുകൾ ഉണ്ടാവും. ഈ കവറും തൊടൽ ഹറാമാണ്. എപ്പോൾ? വഹുവ ഫീഹി ഖുർആൻ, അതിലുണ്ടായിരിക്കവേ. ഖുർആൻ ആ പാത്രത്തിലുണ്ടായിരിക്കാം, ആ സഞ്ചിയിലോ അല്ലെങ്കിൽ ആ കവറിലോ ഉണ്ടായിരിക്കവേ ആ ഖുർആന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പാത്രവും ആ സഞ്ചിയും കവറും തൊടലും ഹറാമാണ്. ലാ കൽബു വറഖിഹി, ഖുർആനിന്റെ കടലാസ് മറിക്കൽ ഹറാമിൽ ഹറാമില്ല. ബിഉദിൻ, കൊള്ളിയുണ്ട്. എപ്പോൾ? ഇദാലം യംഫസിൽ അലൈഹി, ആ കൊള്ളിയുടെ മേൽ അത് വേർപിരിഞ്ഞു വരാത്ത സന്ദർഭത്തിൽ. എന്ന് പറഞ്ഞാൽ കൃത്യമായി നല്ല രൂപത്തിലുള്ള ഖുർആനാകുമ്പോൾ നമ്മൾ കടലാസ് കൊണ്ട് മറിയുമ്പോൾ കടലാസിന്മേൽ ഇത് മറിഞ്ഞു വീഴൂല. ആ നിലക്ക് എളുപ്പത്തിൽ അങ്ങോട്ട് മറിക്കുന്നത് കടല കൊള്ളി കൊണ്ടോ മറ്റോ ആണെങ്കിൽ അനുവദനീയമാണ്. നേരെ കൈകൊണ്ട് പാടില്ല എന്നർത്ഥം. ലാ ഖൽബു വറഖിഹി, ഖുർആനിന്റെ കടലാസ് മറിക്കലും ഹറാമില്ല. ബിഉദിൻ, കൊള്ളി കൊണ്ട്. ഇദാലം യംഫസിൽ, ആ ഖുർആനിന്റെ ഇല കടലാസ് വേർപിരിയാത്ത സന്ദർഭത്തിൽ. അലൈഹി, ആ കൊള്ളിയുടെ മേൽ. കൊള്ളിന്റെ മേൽ വരികയാണെങ്കിൽ ഇവൻ ചുമക്കുന്നയാളാകും, അപ്പോൾ പാടില്ല. അല്ലാത്ത സന്ദർഭങ്ങളിൽ നേരെ നമ്മൾ പൊതുവെ ചെയ്യുന്ന രൂപം എന്തെങ്കിലും പേനയോ മറ്റോ കൊണ്ട് വളരെ സിമ്പിളായ നിലക്ക് മറിക്കുന്നതിന് കുഴപ്പമില്ല എന്നർത്ഥം. വലാമ തഫ്സീരിൻ, നേരത്തെ പറഞ്ഞു ഖുർആൻ ചുമക്കാം, ചരക്കുകളോടൊപ്പം ചുമക്കാം. അതേപ്രകാരം വലാമ തഫ്സീരിൻ, തഫ്സീറോടുകൂടി ചുമക്കുന്നതും വിരോധമില്ല. തഫ്സീറോടുകൂടി ചുമക്കുന്നതും വിരോധമില്ല. എങ്ങനെയുള്ള തഫ്സീർ? സാദ തഫ്സീറാണ് അധികം, വ്യാഖ്യാനമാണ് അധികമുള്ളത്. അങ്ങനെയുള്ള വ്യാഖ്യാനത്തോടുകൂടിയും ചുമക്കുന്നത് കുഴപ്പമില്ല. വല വ്യക്തിമാലൻ, അതുണ്ട് എന്ന് ഉറപ്പാവണമെന്നില്ല, സാധ്യതയായാലും മതി. തഫ്സീറാണ് അധികമെന്ന സാധ്യത ഉണ്ടായാലും മതി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഉറപ്പിന്റെ ആവശ്യമൊന്നുമില്ല. തഫ്സീറാണ് അധികം ഇതിൽ, ഖുർആനേക്കാളും കൂടുതൽ തഫ്സീറാണ് ഇതിലുള്ളത് എന്ന ബോധ്യം ഉണ്ടെങ്കിലും അതും ചുമക്കാവുന്നതാണ്. വലാമ തഫ്സീരിൻ, തഫ്സീറോടുകൂടിയും ചുമക്കൽ വിരോധമില്ല. എങ്ങനെയുള്ള തഫ്സീറാണ്? സാദ, അത് അധികരിച്ചിട്ടുണ്ട്. വല വ്യക്തിമാരൻ, ആ അധികമാവുക എന്നത് സാധ്യതയാണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൽ പൂർണ്ണമായ ഉറപ്പ് വരുത്തേണ്ടതൊന്നും ഇല്ല എന്നർത്ഥം. അങ്ങനെ തഫ്സീറോടുകൂടി ചുമക്കാം എന്ന് പറഞ്ഞാൽ ഇത് ഖുർആൻ എടുത്തിട്ട് അതിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ കൃത്യമായി തഫ്സീറൊക്കെ എഴുതി കൊടുത്തു കൂടിയാൽ പറ്റുമെന്നല്ല, പറ്റുമെന്നല്ല അല്ലേ. കാരണം എന്തുകൊണ്ട്? അത് ഖുർആൻ തന്നെയാണ് സാധനം. അത് പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയവും കൂടിയാണ്. ഖുർആനിൽ എന്ത് ചെയ്തു? എല്ലാ ഭാഗത്തും തഫ്സീറൊക്കെ എഴുതി നിറച്ചാൽ അതിനെക്കുറിച്ച് മുസ്ഹഫ് തന്നെയാണ് പറയുക, അത് അതിൽ പെടൂല എന്ന് പ്രത്യേകിച്ച് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുൽ തോട്ടക്കാട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പിഞ്ഞാനത്തിൽ എഴുതി തൊടാൻ പറ്റുമോ? പിഞ്ഞാനത്തിൽ എഴുതുന്നത് ബറക്കത്തിന് വേണ്ടിയാണ്, അതുകൊണ്ട് തന്നെ തൊടാവുന്നതുമാണ് അല്ലെ. പിഞ്ഞാനത്തിൽ എഴുതുന്നത് ഓതാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നുമല്ല, ബറക്കത്തിന് വേണ്ടി എഴുതാണ്. എന്നിട്ട് അത് വെള്ളമൊഴിച്ച് കുടിക്കലാണ് നമ്മൾ ചെയ്യുന്ന പതിവ്. അത് ചെയ്യാം, ചെയ്യാറുണ്ട്. പൂർവികരായ മഹത്തുക്കളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കൂടി ഹദീസിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതുമാണ്. ബറക്കത്തിന് വേണ്ടി എഴുതപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സാരം. ഇനി മറ്റൊരു വിഷയമാണ്. അപ്പൊ ഖുർആൻ ചുമക്കുന്ന വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാകും. ഇൻഷാല്ലാ നമുക്ക് ചോദിക്കുകയും കിട്ടുന്നത് ഇപ്പോൾ പറയുകയും അല്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചിട്ടൊക്കെ പിന്നീട് പറയുകയൊക്കെ ചെയ്യാം. എന്തെങ്കിലും സാന്ദർഭികമായി സംശയമുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ ഉത്തരവ് അറിയുന്ന ഉസ്താദന്മാരൊക്കെ ഉണ്ടാകും, അവരും സമീപിച്ച് നമുക്ക് ഇൻഷാല്ലാ ക്ലാസ് റൂമിലുള്ളവർ അപ്പം തന്നെ മറുപടി തരികയോ പി എമ്മിലൂടെയോ അല്ലെങ്കിൽ നേരെ മൈക്കിലോ വന്ന് മറുപടി തന്നാലും നമുക്ക് ഏകദേശം നന്നാകും. ആ അതെ, കമ്പ്യൂട്ടറിലുള്ള ആയത്തുകൾ മൗസ് ഉപയോഗിച്ച് കോപ്പി എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ ഉസ്താദേ? അതെ, ചോദ്യം, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ വരും അല്ലെ. സ്വാഭാവികമായി ചോദിക്കുക, ഒരു പ്രധാന ചോദ്യമാണ്, കമ്പ്യൂട്ടറിലുള്ള ആയത്തുകൾ മൗസ് ഉപയോഗിച്ച് കോപ്പി എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? പ്രത്യക്ഷ അർത്ഥത്തിൽ കമ്പ്യൂട്ടർ എന്ന കമ്പ്യൂട്ടറിൽ അബ്ദുള്ള തോട്ടക്കാട് ഗുഡ് എന്നൊക്കെ പറഞ്ഞു, ചോദ്യം വളരെ പ്രസക്തമാണ് അല്ലെ. നമ്മളിപ്പോ ആയത്തെടുക്കും, എന്നിട്ട് പൈസ ഇവിടെ ഇടാൻ വേണ്ടി അല്ലെ, അതും ഒരായത്ത് ഖുർആനിൽ മത്ത ഭാഷാമിൽ എടുക്കുകയാണ്. പക്ഷെ അവിടെ നമ്മൾ ഖുർആനിനെ ചുമക്കുക എന്ന് പറഞ്ഞതോ സ്പർശിക്കുക എന്ന് പറഞ്ഞതോ ഈ നമ്മൾ നേരിട്ട് ചെയ്യുന്നില്ല, എല്ലാം മൗസാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സ്പർശനം നമുക്ക് വേണ്ടി വരുന്നില്ല എന്ന നിലക്ക് അവിടെ നമുക്ക് സമാധാനിക്കാം അല്ലേ. കമ്പ്യൂട്ടറിലെ ആയത്തുകൾ മൗസ് ഉപയോഗിച്ച് കോപ്പി എടുക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഖുർആനെ നമ്മൾ തൊട്ടിട്ടില്ല, നമ്മൾ മൗസാണ് ഖുർആനെ തൊട്ടത്. അപ്പം പിന്നെയുള്ള കാര്യമായ ചോദ്യം, മൊബൈലിൽ നമ്മൾ മൊബൈൽ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഒതു വേണോ ഇല്ലേന്നാണ്.
മൊബൈലിൽ ഖുർആനെ കുറിച്ച് രണ്ടഭിപ്രായങ്ങളും നമ്മുടെ ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്യാറുണ്ട്. ഉസ്താദുമാരായ നമ്മുടെ പണ്ഡിതന്മാർ തന്നെ രണ്ടഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ മൊബൈലിലാകുമ്പോൾ ഖുർആൻ അവിടെ എഴുതപ്പെട്ടൊന്നുമല്ല, അതൊരു കണ്ണാടിയുടെ പ്രതിബിംബമായി കാണപ്പെടുന്നത് പോലെ, നമ്മൾ ഖുർആൻ പിടിച്ചിട്ട് കണ്ണാടിയുടെ അപ്പുറത്തു കൂടി വേണമെങ്കിൽ ഓതാൻ പറ്റുമല്ലോ, അതുപോലെയുള്ളൊരു സംവിധാനമാണെന്നാണ് പുതിയ ഇത്തരം സോഫ്റ്റ്വെയറുകളെ കുറിച്ച് ചില ഉസ്താദുമാർ പറയുന്നത്. ആ നിലക്ക് നോക്കിയിട്ട് ചില ഉസ്താദുമാർ പറ്റൂല എന്ന് പറയുന്ന വുദു വേണമെന്നില്ല എന്ന് പറയാറുണ്ടെങ്കിലും സൂക്ഷ്മതയും അതോടൊപ്പം ഏതായാലും അതിനൊരു മാന്യത കൽപ്പിക്കുന്നതാണെന്ന നിലക്ക് വുദു വേണം. സ്ക്രീനിൽ ഉണ്ടാകുമ്പോൾ വുദു വേണം, പ്രത്യേകിച്ച് സ്ക്രീനിലായിരിക്കവേ എടുക്കാനും എടുത്തു ഓതാൻ, അല്ലാതെ കൈ നിലത്ത് വെക്കാനും അതുപോലെ അതിന്റെ കീബോർഡ് തൊടാനും വേണ്ടി വരില്ല. അതേസമയം അത് ചുമക്കണമെങ്കിൽ അപ്പോൾ ഉള്ളത് ഖുർആനാണ്. ആ നിലക്ക് വുദു വേണ്ടിവരും എന്നാണ് പറയാൻ പറ്റുന്നത്. അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്, എന്നാലും ഏകദേശം ഉസ്താദുമാരൊക്കെ പറയുന്ന മറുപടി ഇങ്ങനെയായതുകൊണ്ട് അതിലാണ് കൂടുതൽ അനുഗുണമായി തോന്നുന്നത്. ബാക്കി ഇൻഷാല്ല നമുക്ക് ഇൻഷാല്ല വേണ്ടതുപോലെ. അപ്പം ഞാൻ കുന്നുള്ള സഹോദരനെ ചോദിച്ചിട്ടുണ്ട്, ജാഫർ മണി റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ മൈക്ക് കൈമാറാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുകയും ബഹുമാനപ്പെട്ട നൂർഫൈൽ ഉസ്താദ് ഒക്കെ ഉണ്ടാകും, നമുക്ക് ആവശ്യാനുസരണം വിഷയത്തെ ഒന്ന് ചർച്ച ചെയ്ത് അതുപോലെ വേറെയും രണ്ട് മൂന്ന് പ്രിയപ്പെട്ട ഉസ്താദ് ആരിമി ഉസ്താദുമാരൊക്കെ ഉണ്ട്, നമുക്ക് നോക്കി ചെയ്യാം. ഒന്ന്, അങ്ങനെയാണെങ്കിൽ കവറിലിട്ട് ആ കവർ തൂക്കി പിടിച്ചു പോകാൻ പറ്റുമോ? അതെ, പറ്റൂല. കവറിലായിരിക്കും ഖുർആനിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട ഖുർആനിന്റെ കവർ തൊടാൻ, ഖുർആന്റെ കവർ തൊടാൻ വേണ്ടിയും വുദു വേണമെന്നല്ലേ പറഞ്ഞിപ്പോലെ? ഖുർആൻ ഉണ്ടായിരിക്കവേ ഖുർആനിന്റെ കവർ അല്ലേ, അതിലിപ്പോ നമ്മളിപ്പം പറഞ്ഞ വിഷയം അതാണല്ലോ. ഓ ഇബ് ലഹു, ഖുർആനിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട കവർ തൊടാൻ പോലും വുദു വേണമെന്നല്ലേ പറഞ്ഞ്? ഇപ്പം വായിച്ച ഇബാറത്തിന്റെ ഭാഗം അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ? വല വമസ്സു വറഖിഹി വലതിൽ ബയാള ഔ നഹ്വി ലർഫിൻ, പാത്രം പോലാത്തതും കവർ പോലാത്തതും തൊടാൻ പോലും വുദു വേണം. ചുമക്കാൻ പിന്നെ ഏതായാലും വേണം. അപ്പം പിന്നെ ഒരുപക്ഷെ ഞാൻ കൊന്ന് ചോദിക്കുന്നുണ്ടാകുക, നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ മദ്രസയിൽ പോകുമ്പോൾ വരുമ്പോഴുള്ള വിഷയമായിരിക്കാനാ സാധ്യത. അവർക്ക് അളവുണ്ട്, ഇൻഷാല്ലാ നാളെ നമ്മുടെ ഭാഗത്ത് അത് വരും. അല്ലാതെ സാധാരണ നമ്മളെ പോലുള്ള ആളുകൾക്ക് അത് പറ്റൂല. മദ്രസ പഠിക്കുന്ന മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ അത് അളവുള്ള വിഷയമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഗവൺമെന്റ് കാരുണ്യ ഫണ്ട് വാങ്ങാൻ പാടുണ്ടോ? അതൊരു കാര്യമായ വിഷയമാണ്, നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം. അൽ മുഷാഫി എന്നുള്ള സുഹൃത്ത് നമ്മൾ ഈ വിഷയം അല്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട നൂർഫൈൽ ഉസ്താദിന്റേക്കൊന്ന് പി എം ചെയ്യുക. ഇൻഷാല്ലാ ഉത്തരം കിട്ടിയില്ല, നമുക്ക് പിന്നീട് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഈ വിഷയം ഒന്ന് ഇവിടെ ഫൈനലാവട്ടെ എന്ന് സാന്ദർഭികമായി പ്രിയപ്പെട്ട സുഹൃത്തിനോട് അറിയിക്കുകയാണ്. ഏതായാലും ഞാൻ കുന്നര സുഹൃത്തിന്റെ ചോദ്യം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുന്ന മനസ്സിലായിരുന്നു. ജാഫർ മണ്ണീൽ എന്ന സഹോദരൻ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. അള്ളാഹു നമുക്ക് നഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ജാഫർ മണ്ണീലിന് വേണ്ടി മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള വബറകാത്ത്. കേൾക്കുന്നുണ്ടോ? ഹലോ. ഉസ്താദ് പിന്നെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ, ഇവിടെയൊക്കെ ഞാൻ ഇപ്പൊ ഗൾഫിലാണ്, സൗദിയിലാണ്, ഇവിടെയൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ ഖുർആൻ അടിച്ചാലും മരിച്ചാലൊക്കെ കുറെ ആയത്തുകളും ഒക്കെ ഇങ്ങനെ എഴുതി വരാറുണ്ട്. അപ്പൊ അത് തൊടണമെങ്കിൽ ഒതുവാണോ? ഞങ്ങൾ കുറെ ഞാൻ കാണുന്ന കുറെ എടുത്തു വെക്കാറുണ്ട്, അത് തൊടണമെങ്കിൽ ഒതുവാണോ? ഇതാണ് ഈ പത്രങ്ങളിൽ ഖുർആൻ വരുന്നതിന്റെ മാനദണ്ഡം പത്രം തൊടാൻ വേണ്ടി വരുമെന്ന്, പത്രത്തിൽ ഖുർആൻ അടിക്കുന്നത് ഓതാനാകുമെന്ന് തോന്നുന്നില്ല, പിന്നെ അതൊരു പഠനം എന്ന ലക്ഷ്യം ഉണ്ടെന്നാണ് ബോധ്യപ്പെടുന്നത് അല്ലെ. പത്രങ്ങളിൽ ഖുർആൻ കൊണ്ടു കൊടുക്കുന്നതിന്റെ ലക്ഷ്യം ഒന്ന് ആളുകൾക്കൊക്കെ പഠിക്കാൻ സൗകര്യമായിക്കോട്ടെ എന്നാവാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഒഴിവാക്കേണ്ടതാണ്, കാരണം ഖുർആൻ പോലുള്ളത് അവഹേളിക്കപ്പെടാൻ നിമിത്തമാകുന്നുണ്ട്. പത്രമാണ് ബഹുമാനിക്കൂട. എന്നാൽ പോലും പത്രം വായിക്കാൻ വേണ്ടി വരില്ല. അതേസമയത്തും ഈ ആയത്ത് പഠിക്കുക, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ചരക്കോടുകൂടിയോ അല്ലെങ്കിൽ തഫ്സീറിന്റെ ചില ഗണത്തിലോ, അല്ല നേരെ തഫ്സീർ അല്ലെങ്കിലും മറ്റൊരുപാട് ചരക്കുകളായോ അല്ലെങ്കിൽ തഫ്സീറുകളായോ മറ്റുള്ള പത്രത്തിലെ മറ്റു വാർത്തകളെ കണ്ട് ഇത് അതിനേക്കാൾ കൂടുതലാണെന്ന നിലക്ക് നമുക്ക് പത്രം വായിക്കാൻ വലു വേണമെന്ന് പറയാൻ കഴിയില്ല. അതേസമയത്ത് ഇത് ബഹുമാനിക്കുന്നതിലും ആദരവിലും ഒക്കെ നമ്മൾ പത്ര ഖുർആൻ ആയത്തിനെ കൃത്യമായി മാനിക്കുക തന്നെ വേണം.
എന്നാണ് പറയാനുള്ളത്. ഇൻഷാല്ല മറ്റെന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗകര്യം ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമുക്ക് വ്യത്യസ്തമായ ഓരോരുത്തരുടെയും എന്റെ ചിന്തയിൽ ഉൾക്കൊള്ളുന്നതായിരിക്കില്ല മറ്റുള്ളവരുടെ ചിന്തയിൽ, അങ്ങനെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ചിന്തകളായിരിക്കും. അപ്പൊ ഓരോന്ന് ചേർന്നവരെ നമുക്കൊന്ന് ആ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടും കൂടിയാണ് അങ്ങനെ പറയുന്നത്. എന്റെ അഭിപ്രായ പ്രകാരം ഖുർആനിൽ ഇങ്ങനെ ആയത്തുകൾ കൊടുക്കുന്നതിന്റെ ലക്ഷ്യം ഖുർആൻ പഠിക്കുക എന്ന് തന്നെയാണ്. അപ്പം പിന്നെ സ്വാഭാവികമായി ഇപ്പറയപ്പെട്ടതൊക്കെ അതിലുണ്ട്. പിന്നെ അതിൽ ഒരുപാട് മറ്റു വാർത്തകൾ, ഖുർആൻ ആകെ ഒരായത്തോ മറ്റോ ഉണ്ടാവുക, അതിനേക്കാൾ ധാരാളം തഫ്സീറോ, അല്ലെ തഫ്സീറോ എന്നല്ല നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ചരക്കുകളായിട്ടും തഫ്സീറായിട്ടും ഒക്കെ ധാരാളം ഉണ്ട്. എന്നിട്ട് ചരക്കുകളുടെ ഐറ്റംസിൽ പെടുത്താം, അല്ലെങ്കിൽ തഫ്സീർ അതൊക്കെ ചുമക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഖുർആൻ അതിലുള്ള ഖുർആൻ ഓതുക എന്ന് പ്രത്യേകം ലക്ഷ്യം വെച്ചിട്ടാണോ തുടങ്ങുന്നത് എങ്കിൽ അത് പറ്റുകയും ചെയ്യും. കാരണം ലക്ഷ്യം ഖുർആനാണ്, ചുമക്കുമ്പോൾ ഖുർആൻ ലക്ഷ്യമാവരുതെന്ന് പറഞ്ഞല്ലോ. അതേസമയത്ത് തഫ്സീർ എന്ന പരിഗണനയിലാണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നത്തിനും കുതിക്കുന്നില്ല. ഏതായാലും ഇൻഷാല്ലാ മറ്റു ഉസ്താദുമാരെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഖുർആനുള്ള മൊബൈൽ ടോയ്ലറ്റിൽ കൊണ്ടുപോകുമ്പോൾ സ്ക്രീൻ തുറന്നു വെച്ച് കൊണ്ടു പറ്റില്ല. അതെ, മജീദ് ആരെയും പറഞ്ഞ മറുപടി തന്നെയാണ്, പറയാൻ എളുപ്പം. അതാണ് അതിന്റെ മാന്യത. കാരണം അത് വെള്ളമാണെന്നുള്ള സംശയമില്ല. കാരണം ഖുർആൻ ഉള്ള മൊബൈൽ സ്ക്രീനിൽ വെച്ച് വെക്കുമ്പോൾ സ്വാഭാവികമായി അത് അവിടെ എഴുതപ്പെട്ടതാണ്, അല്ലെങ്കിലും അത് വെള്ളമാണ്, ആദരിക്കപ്പെടുന്ന വസ്തുവിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്ന എന്ന നിലക്ക്. കാരണം അത്തരം സ്ഥലങ്ങൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലമായ വസ്തുക്കളെ മാറ്റിവെക്കുക. അപ്പോൾ ഖുർആൻ ഈ സ്ക്രീനിൽ കാണപ്പെടുമ്പോൾ സ്വാഭാവികമായും ആദരിക്കപ്പെടുന്നതാണ്. ആ നിലക്ക് തൊടാൻ പൊതുവ് വേണോ വേണ്ടെന്നതിൽ ചിലർക്കൊക്കെ തർക്കമുണ്ടെങ്കിലും ടോയ്ലറ്റിൽ ഏതായാലും ഖുർആൻ സ്ക്രീനിലായിരിക്കവേ പറ്റില്ല എന്ന മറുപടി തന്നെയാണ് അഭികാമ്യം എന്നല്ല, അത് മാത്രമേ മതിയാകൂ എന്നാണ് എന്റെ അഭിപ്രായം. അതന്നെയായിരിക്കും മജീദ് ആരിനിയുടെയും അഭിപ്രായം എന്ന് മനസ്സിലാക്കുന്നു. വേറെ ആരെങ്കിലും അത്ര സംശയങ്ങളുടെ സംശയം നമുക്ക് പരസ്പരം കൈമാറാം. ഉത്തരം തീർപ്പല്ലെങ്കിലും നമുക്ക് സംശയങ്ങളൊക്കെ ഒന്ന് കൈമാറാമല്ലോ. സംശയങ്ങൾ കൈമാറി കൂടുതൽ പഠിക്കാനൊക്കെ സാഹചര്യപ്പെടുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ സൗകര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, അതെങ്കിൽ സംശയങ്ങളുള്ളവർ ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സംശയം ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അതൊരു വലിയ വിവരമാണ്. ചില വിഷയങ്ങൾ നമുക്ക് അറിയില്ല എന്നുള്ള ഒരു വലിയ വിവരം. ഇപ്പൊ മാനപ്പെട്ട ഷെരീഫ് കട്ടച്ചിറ റെസിഡന്റ് ചെയ്തല്ല, അദ്ദേഹം റെസിഡന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അതെ, സംസാർലഹക്ക് ഹുദവിയും അത് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള തൊണ്ണൂറ് അത് പറഞ്ഞു. സംസാർലഹക്ക് പറഞ്ഞ എന്താന്ന് കേട്ടിട്ടില്ല. എന്താ, ഏത് വിഷയമാണ്? ഈ ടോയ്ലറ്റിൽ പോകുന്ന വിഷയമാണോ, അല്ല മൊത്തത്തിൽ ഈ പറയപ്പെട്ട എല്ലാ വിഷയമാണോ? ബഹുമാനപ്പെട്ട അബ്ദുൾ തൊട്ടക്കടെ പറഞ്ഞ വിഷയങ്ങളാണോ ടോയ്ലറ്റിൽ പോകുന്നതിനെ കുറിച്ചുള്ള ഈ വിഷയം? ഓക്കെ ഓക്കെ, ആ മതി. വേറെ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ ഓക്കെ. ജാഫർ മണിയിൽ തന്നെ റെസിഡന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമലൈക്കും, കേൾക്കുന്നുണ്ട്? അതുപോലെ ഇപ്പോ നമുക്ക് മഹറമായ സ്ത്രീകളെ തൊട്ടാൽ ഒന്നും മുറിയില്ലാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിനുള്ള ഇപ്പൊ ഒരാളിപ്പോ അങ്ങനെ നോക്കുമ്പോ അങ്ങനെ ഒരാളെ വികാരത്തോടുകൂടി നോക്കുക സ്പർശിക ചെയ്താൽ ഒന്നും മുറിയില്ല. അപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിച്ച ചോദ്യം, അതായത് മഹറമായ ആളുകളെ വികാരത്തോടുകൂടി നോക്കുകയോ, നോക്കിയാൽ എന്തായാലും മുറിയൂല, തൊട്ടാൽ വധുവും മുറിയോ എന്നുള്ളതാണ്. വധുവും മുറിയൂല, കാരണം ആ വിഷയത്തിൽ തീർപ്പ് വന്നു. കാരണം അതിന്റെ നിയമം മദീനത്ത് ശുഹബത്തല്ല എന്നതുകൊണ്ട് തീർപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്തത് ഹറാമാണ്. മഹറമിനെ വികാരത്തോടുകൂടി നോക്കലും അതേപോലെ വികാരത്തോടുകൂടി തൊടലും ഹറാമാകും. അല്ലാതെ വധുവും മുറിയൂല, കാരണം ആ വിഷയത്തിൽ തീർപ്പ് ഫുഖഹ പറഞ്ഞതാണ്. കാരണം അതിന്റെ തെളിവടക്കം പറഞ്ഞു, പക്ഷെ ആ തെളിവില്ല, അത് ഹിക്മത്തല്ല, തെളിവായിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് വധുവൊന്നും പറയില്ല. ഏതായാലും വളരെ ഗൗരവമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മളെയും നമ്മൾക്കുമായി ബന്ധപ്പെട്ടവരൊക്കെ പരസ്പരം സംരക്ഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്താം. കാരണം അത്രയും സ്വന്തം മക്കളിലേക്കും തന്റെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ കൈനീട്ടുന്ന തന്റെ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സ്വന്തം ഉപ്പാക്ക് ഉമ്മയെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, പരസ്പരം മക്കളിലും മക്കളെ തനിച്ചാക്കി ഒരു പിതാവിനത്തെ പിതാവും മകളും തനിച്ചാക്കി ഉമ്മക്ക് സ്വന്തം പുറത്തു പോകാൻ മടിയുള്ള ഒരു കാലത്തൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മുടെ കാക്കുമാറാവട്ടെ. ഒരു പെങ്ങളും ആങ്ങളെയും തമ്മിൽ വേണ്ടാത്ത അവിഹിത ബന്ധങ്ങളൊക്കെ ധാരാളമായി കേൾക്കുന്ന ഒരു യുഗം. അള്ളാഹു നമ്മളെയും വേണ്ടപ്പെട്ടവരെയും അത്തരം പ്രതിസന്ധികളെ തൊട്ടൊക്കെ സംരക്ഷിക്കുമാറാവട്ടെ. ബിഹജ്ജ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്തെങ്കിലും വേറെ സംശയം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ മൈക്കിലേക്ക് വന്നാൽ സമയം ഏകദേശം അടുത്തിട്ടുണ്ട്. നാട്ടിൽ മഗരിബിനോട് അടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെയും ക്ലാസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെയും ക്ലാസ് ഉണ്ടാകും. സുഹൃത്തുക്കളൊക്കെ കൃത്യം പങ്കെടുക്കണമെന്നും മറ്റു സഹോദരങ്ങളോട് അറിയിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. തൽക്കാലം ഇന്നിവിടെ ക്ലാസ് സമാപിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ ഉപകരിക്കാനും അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മളെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹു അവർക്കും നമുക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവന്റെ പരിശുദ്ധ ദീനിന് നമ്മെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ നിർവഹിക്കാൻ മുതലായും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പരിശുദ്ധ ദീനിന് ഏതൊക്കെ സഹായവും ഖിദ്മത്തും ചെയ്യാൻ നമ്മെക്കൊണ്ടാകുമോ അത്തരം ഖിദ്മത്തുകളിലൊക്കെ ഏർപ്പെടാൻ അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിച്ചവർ, വേണ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ കബറിടം അല്ലാഹു സന്തോഷത്തിലാണ്.